ജമ്മു കാശ്മീരിലെ റീസി എന്ന പ്രദേശത്ത് 5.9 മില്യൺ ടണ്ണിൻ്റെ ലിഥിയം നിക്ഷേപം കണ്ടെത്തി എന്നുള്ള വാർത്ത മിനിസ്ട്രി ഓഫ് മൈൻസ് കഴിഞ്ഞ ഫെബ്രുവരി 9 പുറത്തുവിടുകയും അതിൻ്റെ ഭാഗമായി വൈറ്റ് ഗോൾഡ് വെളുത്ത സ്വർണം എന്ന വലിയൊരു നിധി നമുക്ക് കിട്ടിയതായിട്ടും ഇതിൽ നിന്നും ഇന്ത്യക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതാദ്യമായിട്ടല്ല ഈ ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ലിഥിയം നിക്ഷേപം കണ്ടെത്തുന്നത്. 1997 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ലിഥിയം നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ അന്ന് ആരും ആ വാർത്ത വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം അന്ന് ലിഥിയത്തിന് അത്ര വലിയ വില ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വില വർദ്ധിക്കുന്ന വസ്തുക്കളിൽ ഒന്നായിട്ട് ഈ ലിഥിയം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം ലിഥിയത്തിൻ്റെ വിലയിൽ 900% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഇലക്ട്രിക്കൽ മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡുള്ള ഒരു വസ്തുവാണ് ലിഥിയം. എന്നാൽ അതിൻ്റെ സപ്ലൈ വളരെ കുറവാണ് എന്ന് കാണാം. സോ അങ്ങനെ ഇതിൻ്റെ വില മുകളിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ ഇത്രയും ഭീമാകാരമായിട്ടുള്ള 5.9 മില്യൺ ടണ്ണിൻ്റെ ഒരു നിക്ഷേപം കണ്ടെത്തുകയും ഇന്ത്യ ലിഥിയം നിക്ഷേപങ്ങൾ ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ രാജ്യമായി മാറുകയും ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ എന്താണ്, ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഈ ലിഥിയം എന്താണെന്നും ലിഥിയത്തിൻ്റെ കഥ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. 1817 ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിനിടയിൽ കല്ലുപോലെ ഇരിക്കുന്ന ഒരു മെറ്റലിനെ കണ്ടെത്തുന്നത്. ഒരു സിൽവർ വൈറ്റ് കളറായിരുന്നു ആ മെറ്റലിനുണ്ടായിരുന്നത്. വളരെയധികം റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുകയും പിന്നീട് അതിന് ലാറ്റിൻ ഭാഷയിൽ കല്ല് എന്നർത്ഥം വരുന്ന ലിത്തോസ് എന്ന പദത്തിൽ നിന്നും ലിഥിയം എന്ന പേര് കൊടുക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇത് കണ്ടുപിടിച്ച് ആദ്യത്തെ 100-150 വർഷക്കാലമൊന്നും ഇതിന് വലിയ ഉപയോഗം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്തെ അറ്റത്തുള്ള കോളത്തിൽ ആറ്റോമിക് നമ്പർ 3 ലിഥിയം അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ലിഥിയം നമ്മുടെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് 1970 എന്ന് കാണാം. കാരണം ആ ഒരു സമയത്താണ് അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ പാശ്ചാത്യ രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊരു റിയാക്ഷൻ എന്നോണം അറബ് രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലുമൊക്കെയുള്ള ഓയിലിൻ്റെ കയറ്റുമതി നിർത്തുകയാണ്. അപ്പോൾ ലോകമെമ്പാടും ഒരു വലിയ എനർജി ക്രൈസിസ് വരികയാണ്. അപ്പോൾ ആ ഒരു ഊർജ്ജ പ്രതിസന്ധിയുടെ സമയത്ത് പെട്രോളിനെയും ഡീസലിനെയും മാത്രം ആശ്രയിക്കാതെ വൈദ്യുതിയുടെ സഹായത്തോടു കൂടി ഓടുന്ന വാഹനങ്ങളെക്കുറിച്ചിട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, അമേരിക്കയിലൊക്കെ ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന വാഹനങ്ങളുടെ 30% വൈദ്യുതി ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഉപയോഗിച്ചിരുന്നത് ലെഡ് ആസിഡ് പോലെയുള്ള ബാറ്ററികളാണ്. ഇത്തരം ബാറ്ററികൾക്ക് ഒരുപാട് നെഗറ്റീവുകളുണ്ട്. അതിൻ്റെ ഭാരം കൂടുതലാണ്, ഒരുപാട് ചാർജൊന്നും അതിനെ സംഭരിച്ച് വെക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ വാഹനങ്ങളുടെ സ്പീഡ് മൈലേജ് ഇതിനൊക്കെ പ്രശ്നമാണ്. അപ്പോൾ പെട്രോൾ ഡീസലുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല ഈ ലെഡ് ആസിഡ് ബാറ്ററികൾ. സോ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ചില പരീക്ഷണങ്ങൾ നടത്തുകയും അങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലേക്കൊക്കെ ലിഥിയം അയോൺ ബാറ്ററികൾ കടന്നു വരാൻ തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ലിഥിയം അയോൺ ബാറ്ററികളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് തീ പിടിക്കുക, അതിൽ നിന്ന് വലിയ അപകടങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞു പോകുന്നതോറും ഇതിനകത്ത് ഒരുപാട് പുതിയ റിസർച്ചുകൾ നടത്തുകയും വളരെ സേഫും എഫിഷ്യൻറ്റുമായിട്ടുള്ള ബാറ്ററികൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഹൈ എനർജി ഡെൻസിറ്റിയാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ബാറ്ററിയിൽ ഒരുപാട് എനർജി ശേഖരിക്കാൻ ഈ ബാറ്ററികൾക്ക് സാധിക്കുമായിരുന്നു. ഇതിനെയാണ് ഹൈ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററിയുടെ സൈസ് വളരെ കുറവായിരിക്കും, മാത്രമല്ല ലിഥിയത്തിന് വളരെ ഭാരം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ സൈസും കുറവായിരിക്കും, ഇതിൻ്റെ ഭാരവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും ഭാരത്തിൽ കുറവ് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വാഹനങ്ങളുടെയൊക്കെ ഭാരത്തിൽ കുറവ് കൊണ്ടുവരാനും നല്ല രീതിയിലുള്ള മൈലേജും റേഞ്ചും ഒക്കെ കിട്ടാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ലിഥിയം അയോൺ ബാറ്ററികളുടെയൊക്കെ സെൽഫ് ഡിസ്ചാർജ് റേറ്റ് വളരെ കുറവാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അത് ഡിസ്ചാർജ് ആയി പോകുന്നതിനെയാണ് സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റിൽ ഇതിന് വളരെ കുറവാണെന്ന് കാണാം. ഇങ്ങനെ വളരെയധികം അഡ്വാൻറ്റേജുകൾ ഈ ലിഥിയം അയോൺ ബാറ്ററിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുന്ന പല ഇൻഡസ്ട്രികളും പിന്നീട് ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണ്, നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള വസ്തുക്കളിലെല്ലാം ലിഥിയം അയോൺ ബാറ്ററികൾ കടന്നു വരികയും അങ്ങനെ ഈ ബാറ്ററികളുടെ പ്രിയം കൂടുകയും ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ലിഥിയം പോലെയുള്ള മെറ്റലുകളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളിൽ ലിഥിയം അയോൺ ബാറ്ററികൾ കടന്നു വരാൻ തുടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും ഈ ബാറ്ററികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഇതിൻ്റെയും അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റലുകളുടെയും എല്ലാം ഡിമാൻഡിൽ വലിയ രീതിയിലുള്ള വർധനം ഉണ്ടാവുകയാണ്. ആ വർധനം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം
ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ട് ഫോസിൽ ഫ്യൂവൽസിൻ്റെ പെട്രോൾ ഡീസൽ പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും അതിന് പകരമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ സ്വകാര്യ വാഹനങ്ങളുടെ 30% ഇലക്ട്രിക് വെഹിക്കിളാക്കി മാറ്റണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായി വന്നിരിക്കുന്നത്. സോ ഇത്തരത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തീരുമാനമെടുക്കാൻ തുടങ്ങിയതോടുകൂടി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വലിയൊരു കുതിപ്പുണ്ടാവുകയും ലോകത്തിലെ ഭൂരിഭാഗം ഇലക്ട്രിക് വാഹനങ്ങളും ഈ ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നതിലൂടെ അതിൻ്റെ ഡിമാൻഡും വിലയും എല്ലാം വളരെ വലിയ രീതിയിൽ മുകളിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്, കഴിഞ്ഞ 2 വർഷം കൊണ്ട് 900% വർധനവ് ഇതിൻ്റെയൊക്കെ വിലയിൽ ഉണ്ടായിരിക്കുന്നുവെന്ന്. സോ ഇത്തരത്തിൽ ലിഥിയം അയോൺ ബാറ്ററികളുടെ ഡിമാൻഡിലും അതിലെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ലിഥിയത്തിൻ്റെ ഡിമാൻഡിലും ലോകത്ത് വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജമ്മു കാശ്മീരിൽ 5.9 മില്യൺ ടണ്ണിൻ്റെ ശേഖരം നമ്മൾ കണ്ടെത്തുന്നത്. ഇതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് ഗോൾഡിൻ്റെ റെവല്യൂഷൻ ഇന്ത്യയിൽ വരുന്നു, നമുക്കൊരു ലോട്ടറി അടിച്ചിരിക്കുന്നു എന്നൊക്കെ വാർത്തകളിൽ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററികൾ ഇനി നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, ഈ ലോക മാർക്കറ്റിൻ്റെ ഒരു വലിയ ഭാഗം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും, അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെയാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമാണോ? ഒരിക്കലും അല്ല എന്ന് കാണാം. ഈ ലിഥിയം ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ, ലിഥിയം അയോൺ ബാറ്ററികളുടെ ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ, ഇതിനകത്തെല്ലാം ഒരുപാട് ചലഞ്ചുകളുണ്ട് എന്ന് കാണാം. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് ഇന്ത്യയിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ലിഥിയത്തിൻ്റെ ശേഖരം മാത്രമാണ്. എന്നാൽ ലിഥിയം അയോൺ ബാറ്ററികൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലിഥിയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെറ്റൽ മാത്രം പോരാ, നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിക്കൽ, കൊബാൾട്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം പോലെയുള്ള മറ്റൊരുപാട് മൂലകങ്ങളും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് മാത്രമല്ല, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചൈനയുടെ ഒരു മോണോപൊളി നിലനിൽക്കുന്നത് കാണാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഓസ്ട്രേലിയ ആണെന്ന് കാണാം. പിന്നീട് നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലിഥിയം ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള 3 രാജ്യങ്ങൾ കിടപ്പുണ്ട്, ബൊളീവിയ, ചിലി, അർജൻറ്റീന. അതുപോലെ തന്നെ ചൈന പോലെയുള്ള രാജ്യങ്ങളിലാണ് പ്രധാനപ്പെട്ട റിസർവുകളുള്ളത്. ഈ റിസർവുകളിൽ ഓസ്ട്രേലിയ ആയിക്കൊള്ളട്ടെ, സൗത്ത് അമേരിക്ക ആയിക്കൊള്ളട്ടെ, ഇവിടുത്തെ പല പ്രധാനപ്പെട്ട റിസർവുകളിലും മൈനിങ് നടത്തുന്നത് ചൈനയുടെ മേൽനോട്ടത്തിലുള്ള കമ്പനികളാണ് എന്ന് കാണാം. അല്ലെങ്കിൽ ആ കമ്പനികളിലെ പ്രധാനപ്പെട്ട ഷെയറുകളെല്ലാം ചൈനയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചൈനയ്ക്ക് ലിഥിയത്തിൻ്റെ കാര്യത്തിൽ ഒരു മോണോപൊളിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബാറ്ററി നിർമ്മിക്കുന്നതിന് മറ്റ് പല മൂലകങ്ങളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കൊബാൾട്ട്, ലോകത്തിൻ്റെ 60% കോബാൾട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന ആഫ്രിക്കൻ രാജ്യമാണ്. എന്നാൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന കോബാൾട്ടിൻ്റെ ഭൂരിഭാഗത്തിൻ്റെയും കൺട്രോൾ ചൈനയുടെ കൈവശമാണ് എന്ന് കാണാം. സോ ലിഥിയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലിഥിയം അയോൺ ബാറ്ററികൾ നിർമ്മിക്കുന്ന മറ്റു മൂലകങ്ങളുടെ മേലിലും ചൈനയുടെ ഒരു വലിയ കൺട്രോളുണ്ട്. ഇനി ഈ മൂലകങ്ങൾ അല്ലെങ്കിൽ ലിഥിയമൊക്കെ നമ്മൾ കുഴിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആണ്. ലോകത്തിലെ ലിഥിയത്തിൻ്റെ വെറും 13% റിസർവ് മാത്രമാണ് ചൈനയുടെ കയ്യിലുള്ളത്. എന്നാൽ ലോകത്തിൽ കുഴിച്ചെടുക്കുന്ന ലിഥിയത്തിൻ്റെ 58% പ്രോസസ്സിങ് നടത്തുന്നത് ചൈനയാണ് എന്ന് നമുക്ക് കാണാം. ഇനി ഇത്തരത്തിലുള്ള ബാറ്ററികളുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് കാഥോഡ്, ആനോഡ്, സെപ്പറേറ്റർ, ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഇങ്ങനെ ഒരു ബാറ്ററികളുടെ ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത് ചൈനയിലാണ് എന്ന് കാണാൻ സാധിക്കും. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലിഥിയം റിസർവ് മാത്രമേ ഉള്ളൂ, മറ്റ് കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് ആക്സസ് ഇല്ല. സോ നമ്മൾ ലിഥിയം അയോൺ ബാറ്ററികളുടെ ആ ഒരു മാർക്കറ്റിൽ ഒരു വൻപൻ ശക്തി ആകണമെങ്കിൽ ചൈനയ്ക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു മോണോപൊളിയെ മറികടക്കണം. അതത്ര എളുപ്പമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിലൊരു സംശയം വരാം, ഈ ബാറ്ററികൾ ഉണ്ടാക്കിയ ആ ഒരു മാർക്കറ്റിലേക്ക് കടക്കണ്ട, ലിഥിയം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലകം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എക്സ്പോർട്ട് തുടങ്ങിക്കൊണ്ട് അതിനകത്തുനിന്നൊരു ലാഭം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വരും. അവിടെയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഈ വാർത്തയെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ 5.9 മില്യൺ ടണ്ണിൻ്റെ ലിഥിയം നിക്ഷേപം കണ്ടെത്തി എന്ന് പറയുന്നു. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലുള്ള ഒരു മൂലകമോ അല്ലെങ്കിൽ ധാതുവിൻ്റെയൊക്കെ നിക്ഷേപം കണ്ടെത്തുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, എത്ര ക്വാണ്ടിറ്റി അവിടെയുണ്ട്, മാത്രമല്ല അവിടെയുള്ള ആ ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണ്. അപ്പോൾ ഇതിനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് യു എൻ, യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ഏകകമുണ്ട് എന്ന് നമുക്ക് കാണാം. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, അവിടുത്തെ കോൺഫിഡൻസ്. 2ാമത്തേത്, ഇത് എക്സ്കവേഷൻ്റെ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 3 തരത്തിലുള്ള കോൺഫിഡൻസ് അവിടെ ഉണ്ട് എന്ന് കാണാം. ഇൻഫേർഡ് കോൺഫിഡൻസ്, ഇൻഡിക്കേറ്റഡ്, അതുപോലെ തന്നെ മെഷേർഡ് കോൺഫിഡൻസ്. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഈ ലിഥിയത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് അവർക്ക് ഇൻഫേർഡ് കോൺഫിഡൻസ് മാത്രമാണ് ഉള്ളത് എന്നാണ്. ഈ കോൺഫിഡൻസ് ലെവലിലെ ഏറ്റവും താഴത്തെ ലെവലാണ് ഇൻഫേർഡ് എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലത്തെ ലെവലാണ് മെഷേർഡ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് എക്സ്കവേഷനിലേക്ക് പോവുകയാണെങ്കിൽ G4, G3, G2, G1 ഇങ്ങനെ 4 ലെവലുകൾ കാണാം.
ഇതിൽ ഏറ്റവും താഴെയുള്ള ലെവലാണ് G4, ഏറ്റവും മുകളിലുള്ള ലെവലാണ് G1 എന്ന് പറയുന്നത്. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ലിഥിയത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് അവർക്ക് G3 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് എന്നാണ്. G3 എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. സോ ഇന്ത്യയിലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവരവർ എക്സ്കവേഷൻ്റെ, അതായത് ഈ ലിഥിയത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നിർണ്ണയിക്കുന്നതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും 2 സ്റ്റേജുകൾ ബാക്കി കിടക്കുകയാണ്. സോ നമുക്ക് ലിഥിയം നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് പ്രോസസ്സുകൾ, അത് എത്രത്തോളമാണ് അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഒരുപാട് പ്രോസസ്സുകൾ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ലിഥിയം മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് നമുക്ക് ഒരുപാട് കടമ്പകളുണ്ട് എന്ന് തിരിച്ചറിയുക. ഇനി ഈ ലിഥിയത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് ഇതിൻ്റെ മൈനിങ് ആണ്, ഇതിൻ്റെ ഖനനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലിഥിയം ഖനനം ചെയ്യുന്നതിന് പ്രധാനമായിട്ട് 2 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് കൺവെൻഷൻ ആയിട്ടുള്ള സോൾട്ട് ലിഥിയം ബ്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് ഭൂമിക്കടിയിൽ നിന്നും ഒരുപാട് ജലം ഉപയോഗിച്ചുകൊണ്ട് ഈ ലിഥിയത്തെ പമ്പ് ചെയ്ത് മുകളിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ലിഥിയം അടങ്ങിയിട്ടുള്ള ഈ ഒരു ജലം പ്രത്യേക രീതിയിലുള്ള സംഭരണികളിൽ ശേഖരിച്ച് സൂര്യപ്രകാശം കൊണ്ട് ഈ ജലത്തെ നീരാവിയാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പ് കുറക്കുന്നത് പോലെ അതിനകത്ത് നിന്ന് ലിഥിയം ശേഖരിക്കുന്ന ഒരു മെത്തേഡാണ്. അതാണ് ഒന്ന്. ഇനി രണ്ടാമത്തേത് ഹാർഡ് റോക്ക് മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് ലിഥിയം ഖനികളിൽ നിന്നും ലിഥിയത്തിൻ്റെ അംശമുള്ള പാറകൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ക്രഷ് ചെയ്യുകയും തുടർന്ന് മറ്റ് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിനകത്ത് നിന്ന് ലിഥിയത്തെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ധാരാളം ജലവും അതുപോലെ തന്നെ ധാരാളം ടെമ്പറേച്ചറും താപനിലയും യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ജലം ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡിലൂടെയാണ് ലിഥിയത്തെ വേർതിരിക്കുന്നതെങ്കിൽ 1 ടൺ ലിഥിയം ശേഖരിക്കുന്നതിന് വേണ്ടി ഏകദേശം 2,200,000 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം ഹീറ്റ് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എങ്കിൽ ധാരാളം ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടേണ്ടതായിട്ട് വരും. അങ്ങനെ 1 ടൺ ലിഥിയം ശേഖരിക്കുന്നതിന് വേണ്ടി ഏകദേശം 12 ടണ്ണോളം കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ലിഥിയം ഖനനം ചെയ്ത് അതിനെ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരുപാട് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും എന്നാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ ഈ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് കാണാം. ഈ ഗ്രാമങ്ങളൊക്കെ പണ്ട് കാലം മുതലേ തന്നെ ജലലഭ്യത കുറവായതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ ലിഥിയം മൈൻ ചെയ്തെടുക്കും എന്നുള്ള ഒരു ചോദ്യവും മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം കേട്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വാർത്തയ്ക്ക് വളരെ നല്ലൊരു വശമുണ്ട്, പക്ഷേ ആ ഒരു വശം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരുപാട് ചലഞ്ചുകളുമുണ്ട്. അപ്പോൾ നാളെ മുതൽ ഇന്ത്യ ലിഥിയം അയോൺ ബാറ്ററികൾ പ്രൊഡ്യൂസ് ചെയ്ത് വലിയൊരു സമ്പന്ന രാജ്യമായി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഈ ചലഞ്ചുകൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ്റും മറ്റ് അതോറിറ്റികളും എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഭാവി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.